സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഭരണസ്തംഭനമാണ് നിലവിലുള്ളതെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ പുതുതായി നിർമ്മിച്ച മഹാത്മാഗാന്ധി ശില്പത്തിന്റെയും പുതുക്കി പണിഞ്ഞ ഗാന്ധി മന്ദിരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഭരണസ്തംഭനമാണ് നിലനിൽക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ പുതുതായി നിർമ്മിച്ച മഹാത്മാഗാന്ധി ശില്പത്തിന്റെയും പുതുക്കിപ്പണിത ഗാന്ധി മന്ദിരത്തിന്റെയും ഉദ്ഘാടനം സുധാകരൻ നിർവഹിച്ചു. പിണറായി ഭരണത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന വാദിക്കും പ്രതിക്കും മർദ്ദനമേൽക്കുന്ന സാഹചര്യമാണുള്ളത്. സർക്കാരിന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്ന ഗവർണറാണ് ഇപ്പോൾ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു. ഒരു നല്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് രംഗത്താണ്? കാർഷിക രംഗം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ലക്ഷക്കണക്കിന് ഇന്നലാണ് നെല്ല് മൂർന്നിട്ട നെല്ല് വയലിൽ കിടക്കുകയാണ്. എടുത്ത് മാറ്റാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒരു മഴ പെയ്ത് ആള് ഒലിച്ചു പോയാൽ ലക്ഷക്കണക്കിന് കോടികളുടെ സാമ്പത്തിക നഷ്ടമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല ഭാവിയിൽ അരിയുടെ ദൗർഭല്യവും ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാം. അരിവില വർദ്ധിക്കും. ഇപ്പൊ തന്നെ അരിവില 15 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. എല്ലാത്തിന്റെയും സാധനങ്ങൾ വർദ്ധിക്കുകയാണ്. ജോലി രംഗത്ത് ആ ഒരു സുരക്ഷിത ബോധമില്ല. ഒരുപാട് തൊഴിലില്ലായ്മകൾ വർദ്ധിക്കുന്നു. പരിപാടിയിൽ പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എം നാരായണൻകുട്ടി അധ്യക്ഷനായി, ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, കെ പി കുഞ്ഞിക്കണ്ണൻ, വി സി നാരായണൻ, എം കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി പ്രതിമ നിർമ്മിച്ച ശില്പി ചിത്രൻ കുഞ്ഞിമംഗലത്തെ ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ ജൂൺ 13 രാത്രിയാണ് ഗാന്ധി മന്ദിരവും ഗാന്ധി പ്രതിമയും അക്രമികൾ തകർത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.